ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് പപ്പായ ലഡുവിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള പച്ച പപ്പായ എടുത്തിട്ടുണ്ട്. പഴുത്ത പപ്പായ അല്ല നമുക്ക് വേണ്ടത്, പച്ച പപ്പായയാണ്. പിന്നെ പപ്പായ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വാടിപ്പോയതൊന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാടിപ്പോയതൊക്കെ വെച്ച് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുമ്പം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഫ്രഷ് പപ്പായ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് തൊലിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ പപ്പായ തൊലിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഗ്രേറ്ററിൻ്റെ ചെറിയ ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ, ചെറുതായിട്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ പപ്പായ ഈ ഒരു രീതിയിലൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമ്മൾ ഗ്രേറ്ററിൻ്റെ ചെറിയ വശത്ത് വെച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് വലുതായി ചെയ്താൽ ഈ റെസിപ്പിക്ക് അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. നമ്മളെടുത്ത പപ്പായ എത്ര വലിപ്പത്തിലുള്ളതാണെന്ന് ഞാൻ നിങ്ങളെ ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും പറയുകയാണ്, നമുക്ക് നമ്മളെ വീട്ടിലുള്ള പപ്പായ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേ അളവിലുള്ള പപ്പായ തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ രണ്ട് പപ്പായൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും, അല്ലെങ്കിൽ ഞാൻ കാണിച്ചതിലേറെ ചെറുതോ വലുതോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവ് എങ്ങനെയാണെന്ന് അറിയാനും വേണ്ടിയിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതിൻ്റെ ശേഷം മെഷറിംഗ് കപ്പിലൊന്ന് മെഷർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഞാൻ കാണിച്ച പപ്പായൻ്റെ വലുപ്പത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ആ ഒരു പപ്പായ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് 250 ml കപ്പിൽ കറക്റ്റ് 3 കപ്പ് അളവിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു മെഷർമെൻറ്റിൽ എടുത്താൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ഈസിയായി കിട്ടും. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടൊന്ന് മെഷർ ചെയ്തെടുക്കുക. ഇതിൽ കൂടുതൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേറെ ഇരട്ടിയായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായി കിട്ടാനാണ് ഞാൻ ഈ ഒരു രീതിയിൽ മെഷർ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ചൂടായ നെയ്യിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കാഷ്നട്ട്, ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കിസ്മിസ് എടുത്തിട്ടുണ്ട്, ഇത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് കളറ് മാറുന്ന വിധത്തിലൊന്നും റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ച പപ്പായ ഉണ്ടല്ലോ, പപ്പായ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പപ്പായ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ടൈമിൽ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഒരു 2 മിനിറ്റ് പപ്പായ നെയ്യിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ 250 ml കപ്പിൽ 1/2 കപ്പ് അളവിൽ, അതായത് 125 ml കപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, 1/2 കപ്പ് അളവിൽ പാലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ചൂടുള്ള പാലൊന്നുമല്ല, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള പാൽ തന്നെയാണ്. ഇതിനായിട്ട് നിങ്ങൾ പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് കിട്ടുകയാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക, അതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പാല് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിവിടെ 250 ml കപ്പിൽ 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഇത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മധുരമൊക്കെ എപ്പോഴും നിങ്ങൾ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പിഞ്ച്
ഗ്രീൻ ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഒരു പിഞ്ച് ഗ്രീൻ ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല. ഇത് നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് കൂടി വേണ്ടി ആഡ് ചെയ്യുകയാണ്. വീണ്ടും പറയുകയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യാതെ ഉണ്ടാക്കി കൊടുക്കുക തന്നെയാണ് നല്ലത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് സ്ട്രോബെറി, അതേപോലെ പിസ്ത, അങ്ങനെയുള്ള നമ്മൾ ഷേക്കൊക്കെ ഉണ്ടാക്കുന്ന എസൻസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളത് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. 5 മിനിറ്റിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഇതിവിടെ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ചല്ലോ, അപ്പോഴും നമ്മൾ ഇടയ്ക്കൊന്ന്, കാരണം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, അപ്പോൾ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, കാരണം നമ്മൾ ഷുഗറൊക്കെ ആഡ് ചെയ്ത് കാരണം കരിഞ്ഞ് പിടിക്കാതിരിക്കാനാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് 250 ml കപ്പിൽ 1/2 കപ്പ് അളവിൽ, അതായത് 125 ml കപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, 1/2 കപ്പ് അളവിൽ തേങ്ങാ ചിരവിയതാണ്. ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാ ചിരവിയത് വലിയ വലിയ പീസായി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് വലുതായി കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പൊടി പൊടിയായിട്ട് തന്നെ ഒന്ന് ചിരവി എടുത്താൽ മതിയാവും. 1/2 കപ്പ് അളവിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കയ്യിലുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 250 ml കപ്പിൽ 1/2 കപ്പ് അളവിൽ, അതായത് 125 ml കപ്പാണ് എടുത്തിട്ടുള്ളത്, 1/2 കപ്പ് അളവിൽ നമുക്ക് മിൽക്ക് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ 1/2 കപ്പ് അളവിലാണ് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് 10 രൂപയുടെ ശേഷം ഉണ്ടല്ലോ മിൽക്ക് പൗഡറിൻ്റെ, അത് ഒരു 3 എണ്ണം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ കിട്ടും. ഇത്തിരി ഒന്ന് കൂടുതലുണ്ടാവും. 1/2 കപ്പ് മെഷർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, 3 പാക്കറ്റ് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ അത്ര തന്നെ വേണ്ടെങ്കിൽ 10 രൂപയുടെ 2 പാക്കറ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കായപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. മിൽക്ക് പൗഡർ അവിടെ അവിടെ കട്ട പിടിച്ച് നിൽക്കാതെ നന്നായിട്ട് ഈ ഒരു രീതിയിൽ കട്ടയൊക്കെ ഉടച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നാലും കണ്ടല്ലോ ഇത്തിരിയൊക്കെ അവിടെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ടൈമിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം. മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ താല്പര്യം പോലെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തത് ഇതിൽ കൂടുതൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. മിൽക്ക് പൗഡർ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ നിങ്ങളെ താല്പര്യം പോലെ കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമുക്കിത് ബോൾസാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിവശത്ത് പോയിട്ട് കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. മൊത്തത്തിൽ അങ്ങോട്ട് വറ്റി വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം.
ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാനായി മാറ്റി വെക്കുക. അതിനുശേഷമാണ് നമ്മൾ ബോൾസാക്കി എടുക്കേണ്ടത്. ഇതിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ചൂടാറി വന്നിട്ടില്ല, ഇപ്പോഴും ഇത്തിരി ചൂടുണ്ട്. നിങ്ങൾക്ക് ഇനി നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതിപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കയ്യിൽ ഇത്തിരി കണ്ടല്ലോ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കുക. കുഞ്ഞു കുഞ്ഞു ബോൾസാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക, ഇത്തിരി വലുതാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മളെ താല്പര്യം പോലെ വലുതോ ചെറുതോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് നമുക്ക് ബോൾസാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള പപ്പായ വെച്ചിട്ടാണ് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിലും കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരികയാണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ. എല്ലാവർക്കും വളരെ വളരെ ഇഷ്ടമാവും. നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനും. മിൽക്ക് പൗഡറൊക്കെ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് ചേഞ്ചസ് വരുത്താവുന്നതാണ്. അതൊക്കെ ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ പപ്പായ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീടുകളിലൊക്കെ ഉണ്ടാവും. പപ്പായ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പപ്പായ കൊണ്ടുള്ള ഈ ഒരു ലഡു ഉണ്ടല്ലോ, ഇത് നമുക്ക് വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല സൂപ്പർ റെസിപ്പി തന്നെയാണിത്. പപ്പായ കൊണ്ടാകുമ്പോൾ എന്തുകൊണ്ടും ഹെൽത്തിയാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന് പപ്പായ കൊണ്ടാണെന്ന് പറഞ്ഞാലേ അറിയുക. അത്രയും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. വരുന്ന ഗസ്റ്റിനൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമുക്കാണെങ്കിൽ ചിലവ് കുറഞ്ഞ ഒരു ഡെസേർട്ട് തന്നെ ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവാതിരിക്കില്ല. നമ്മൾ ഇതിന് മുൻപ് പപ്പായ വെച്ചിട്ട് വേറെയും റെസിപ്പികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങൾ നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം. കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ പപ്പായ ലഡു ഇരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള ലഡു തന്നെയാണ്. ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടല്ലോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.